അപ്പോ ഇങ്ങനെയാണ് നമ്മൾ മരച്ചീനി അല്ലെങ്കിൽ കപ്പ പറിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറിക്കാം. ഇത് നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം ഒക്കെ പഠിച്ചാൽ അതൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒന്നാം ചലന നിയമമാണെന്ന് തോന്നുന്നു. അതായത് ഈ ഉത്തോലകത്തിന്റെ പ്രവർത്തനം വളരെ ചെറിയ, ഇതേപോലത്തെ ഒരു പൈപ്പോ ഒരു കമ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ബലമുള്ളതായാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിത് മണ്ണിൻ്റെ ഒന്നും നീക്ക പോലും ചെയ്തില്ല, ഇതിന് ചുറ്റുമുള്ള പുല്ലൊന്നും മാറ്റിയിട്ട് ഇതേപോലെ ഒരു കുടുക്കിട്ട് ഈ പൈപ്പിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പൊന്തിച്ചപ്പോൾ സിമ്പിളായിട്ട് ഇത് പൊന്തി പോകും. ഇനി നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഈ പൈപ്പ് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഈ കയറും മാറ്റാം. വേണ്ട, അപ്പോൾ നമ്മുടെ കപ്പ അടിപൊളി കപ്പയാണ്. വേണ്ട, നമ്മുടെ നാട്ടിൽ ഇതിന് പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും. ചില സ്ഥലത്ത് ഇതിന് പൂളക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ തല്ലിട്ടും, ചില സ്ഥലത്ത് ഇതുണ്ടോ. അപ്പോൾ അത്യാവശ്യം കടയുണ്ട്. ഇപ്പം എന്നാൽ നമ്മളൊരു ചേമ്പ് പറിച്ച വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞു വീഡിയോ ഇടാനുള്ള അത്ര ചേമ്പൊന്നും അതിലില്ല എന്ന്. പലപ്പോഴും ഇതിൻ്റെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറിച്ചു കഴിഞ്ഞാലല്ലേ ഇതിൻ്റെ അടിയിൽ എത്രയായിട്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുക. പിന്നെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കപ്പ അത്യാവശ്യം നന്നായിട്ട് തന്നെ മരച്ചീനി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഇനിയിപ്പോൾ ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ പറിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കളച്ച് വലിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നടുവേദനയൊക്കെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഒക്കെ പ്രശ്നമാണ്. മറിച്ച് നമ്മളിങ്ങനെ ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണ് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഇതാക്കാം. അപ്പോൾ കപ്പ് പടാൾ കൊണ്ടു വന്നിട്ട് നമ്മൾ വെട്ടി അടിപൊളിയാക്കാം. അതാ കപ്പ് ഇവിടെ ഉണ്ട്. ഹായ് കാണിക്കും. അപ്പോൾ നമ്മൾ വെട്ടിയിട്ട് അപ്പൊ ഇത്രയും മരച്ചീനി നമുക്ക് അത്രയും കപ്പ് നമുക്ക് ഒറ്റ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി പറിക്കാണ്ട്. അപ്പോൾ അത് പറിക്കേണ്ട ടെക്നിക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് എന്തിനാണോ പറിക്കേണ്ടത് ഇനി നമുക്കിത് പറിക്കാം. ഇത് കൂടി പറിച്ചിട്ട് എന്താ പറിക്കണം വേണ്ടേ, ഒന്ന് അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ടെക്നിക്ക് ഇങ്ങനെ വളരെ സിമ്പിളാണ്. ഏതാണോ പറിക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ കൊടുത്ത് അതുപോലെ ഇങ്ങനെ ആദ്യം നല്ലൊരു കയറെടുക്കുക. എന്നിട്ട് എന്താ ഞാൻ കാണിച്ചു തരാം. കയറെടുക്കുക, എന്നിട്ട് പറിക്കേണ്ട കൂടെ ഇങ്ങനെ ഇടുക, എന്നിട്ട് ഇങ്ങനെ കൂടെ എടുക്കുക, എന്നിട്ട് ഇത് ലോക്കാക്കുക. എന്നിട്ട് ഈ സംഭവം നമുക്ക് എവിടെയാണോ പറിക്കേണ്ടത് അതിൻ്റെ മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടുക. എന്നതിന് ശേഷം ഇതേപോലെ കെട്ടിയിട്ട് ഈ ഒരു ഭാഗം ഇതാക്കി മറ്റേ പുറത്തുനിന്ന് പൊന്തിക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് പൊന്തിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കേടും കൂടാതെ കാര്യമായിട്ട് അധ്വാനിക്കാതെ നമുക്കിത് പറിച്ചെടുക്കാം. നമ്മുടെ എന്താ പറയുക നടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ടിത് പറിക്കാം. ഇത്രയും ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും നീളത്തിൻ്റെ ഈ എനർജിയാണ് നമുക്കിത് പൊന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നും മതി എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിത് പറിക്കുന്നില്ല. അത് നമുക്ക് അടുത്ത ദിവസം പറിക്കാം. അപ്പോൾ ഇതും ഈ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ അത്യാവശ്യം മടിയൊക്കെ ഉള്ള ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കപ്പ. കാരണം ഇതിനും വളരെ കുറഞ്ഞ അധ്വാനമേ ഉള്ളൂ. നമ്മളിതേപോലെ വെട്ടുക. ഇപ്പോൾ ഇത് പറിച്ച് ഇനിയിപ്പോൾ ഇത് നമുക്ക് നടാം. ഇതേപോലെ കമ്പുകളാക്കിയിട്ട് നമുക്ക് നടാവുന്നതാണ്. കേട്ടോ, കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്യണം, അങ്ങനെ ചീന്താൻ പാടില്ല. കറക്റ്റായി കട്ട് ചെയ്തിട്ട് ഒരു നാല് കമ്പ് അഞ്ച് കമ്പൊക്കെ മേലെ വെച്ച് മുറിക്കുക. എന്നിട്ട് അത് മണ്ണ് പൊലി കൂട്ടിയിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ നമുക്ക് ഒരു അഞ്ചാറ് മാസം കൊണ്ടൊക്കെ ഇതുപോലെ ഒരു കട പറിച്ചാൽ ഇത്രയും കിഴങ്ങ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതേപോലെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണൊക്കെ കൂട്ടി കളച്ച് കൂട്ടിയിട്ട് അതിൽ ഈ പൂളറ കമ്പ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ഇത്ര മതി, ഇത്രയൊക്കെ മതി. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതിൽ നിന്ന് പൊടിച്ചോളും. എന്നിട്ട് നമുക്കൊരു ആറ് മാസം എട്ട് മാസം ഒക്കെ കഴിയുമ്പോഴേക്കും ഇതേപോലെ നല്ല അടിപൊളിയായി നമുക്ക് കൊള്ളി ഉണ്ടാവും. നമുക്ക് ഇത് വേവിച്ചിട്ട് കഴിക്കാം, സ്റ്റൂ ഉണ്ടാക്കി കഴിക്കാം, പല രീതിയിൽ മറ്റേ ഉപ്പേരിയാക്കി കഴിക്കാം. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.